الحمد لله، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയിട്ടുള്ള വലിയ കാവലും ശക്തമായ പ്രതിരോധവുമാണ് പരിചയുമാണ് പ്രാർത്ഥന എന്നുള്ളത്. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും സന്തോഷമുള്ള സമയമാകട്ടെ, ദുഃഖമുള്ള സന്ദർഭമാകട്ടെ, പ്രാർത്ഥന കൈവിടാതെ ജീവിക്കാനാണ് ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രൂപത്തിലുള്ള ജീവിത രീതിയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രാർത്ഥനയിൽ ആത്മാർത്ഥതയും പ്രവാചക അനുധാവനവും ഉണ്ടാകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ സ്വീകരിക്കുകയും നമുക്കാവശ്യമായ പരിഹാരം നൽകുകയും ചെയ്യുക. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും വലിയ സമ്പത്തായി, വലിയ മൂല്യമായി നാം സൂക്ഷിക്കേണ്ട ഒട്ടേറെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം അബൂദാവൂദ് റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുള്ള വളരെ പ്രബലമായ ഒരു പ്രാർത്ഥനയിൽ 15 കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഓരോ കാര്യങ്ങളും ഓരോ വിഷയങ്ങളും ഈ സാഹചര്യത്തിൽ നാം അനുഭവിക്കുന്നതും നാമുമായി ബന്ധപ്പെട്ടതുമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ, വിചാരങ്ങൾ, തീരുമാനങ്ങൾ, ചിന്തകൾ
അതിൻ്റെ എല്ലാം അപ്പുറം എന്റെ റബ്ബിനോട് എന്റെ പ്രശ്നമായി, എന്റെ കുടുംബത്തിന്റെ വിഷയമായി, എന്റെ സമൂഹത്തിന്റെ പ്രശ്നമായി എനിക്ക് പറയാനുള്ളത്, അപേക്ഷിക്കാനുള്ളത് ഈ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിയായിരിക്കണം ഓരോ പ്രാർത്ഥനകളെയും നമ്മുടെ ജീവിതവുമായി ചേർത്തു വെക്കേണ്ടത്. പലപ്പോഴും ആളുകൾ പെട്ടെന്ന് പ്രതികരിക്കാറുള്ളത്, പറയാറുള്ളത്, ഞാൻ വിചാരിച്ചതുപോലെയായി, ഞങ്ങൾ തീരുമാനിച്ചതുപോലെയായി, എനിക്കങ്ങനെ പറയാൻ തോന്നിയതുകൊണ്ട്, നിങ്ങൾക്ക് ആ സമയത്തൊന്ന് ഇടപെടാൻ പറ്റിയതുകൊണ്ട്, ഇത്തരം ശൈലികളാണ് വ്യാപകമായി നാം കാണാറുള്ളത്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട്, അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ട്, അനുവദനീയമായ കാരണങ്ങളെ ഉപയോഗിച്ചതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി, തീരുമാനമുണ്ടായി. അതാണ് എപ്പോഴും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒന്നാമതായി അവിടുന്ന് പഠിപ്പിച്ചത്, അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിനാ, അല്ലാഹുവെ ഞങ്ങളുടെ മനസ്സുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കണേ എന്നാണ്. മനസ്സുകൾ തമ്മിൽ ഇണങ്ങുക എന്നതിന്റെ താല്പര്യം എന്താണ്? ഏറ്റവും പ്രധാനം പരസ്പരം കരുണ കാണിക്കാനുള്ള മനസ്സുണ്ടാകണം. വാശിയും ദേഷ്യവും പകയും നിറക്കപ്പെട്ട മനസ്സുകളായി നമ്മുടേത് മാറാൻ പാടില്ല. പ്രത്യേകിച്ച് വിശ്വാസികൾ തമ്മിൽ കാരുണ്യത്തോടെ സഹവസിക്കാനും ജീവിക്കാനുമാണ് പഠിക്കേണ്ടത്. മവദ്ദത്തുണ്ടായിരിക്കണം, ഇഷ്ടമുണ്ടായിരിക്കണം. നമ്മുടെ നോട്ടത്തിലും പുഞ്ചിരിയിലും പെരുമാറ്റത്തിലുമൊക്കെ ആ ഇഷ്ടം തിളങ്ങി നിൽക്കണം. അതുപോലെ തന്നെ ഇനാസ് ഉണ്ടാകണം. ഇനാസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആവശ്യം എന്താണോ അതറിഞ്ഞ് ചെയ്തു കൊടുക്കാൻ സാധിക്കുക. ഒരു വിശ്വാസിയുടെ ആവശ്യം മറ്റൊരു വിശ്വാസിയുടെ ആവശ്യമായി പരിഗണിക്കപ്പെടണം. അതാണ് മനസ്സുകൾ തമ്മിൽ ഇണങ്ങുക എന്ന് പറഞ്ഞാൽ. ഈ മാറ്റം നമ്മിലുണ്ടായാൽ ഒരുമിച്ച് നിന്ന് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ നമുക്ക് സാധിക്കും, വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ സാധിക്കും. ഒരൊറ്റ ശരീരമായി, ഒരൊറ്റ മനസ്സോടെ തെറ്റുകളെ എതിർക്കാൻ, തെറ്റുകളെ നേരിടാൻ നമുക്ക് സാധിക്കും. അതാണ് അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിനാ ഈ കാലഘട്ടത്തിൽ ഏറെ അനിവാര്യമായിട്ടുള്ള വിഷയമാണ്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, വാസുലിഹ് ദാത ബൈനിനാ, അല്ലാഹുവേ ഞങ്ങൾക്കിടയിൽ നീ രഞ്ജിപ്പുണ്ടാക്കണം, ഞങ്ങളെ നീ നന്നാക്കണം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ന്യൂനതകൾ, പൊരുത്തക്കേടുകൾ മാനുഷികമാണ്, എല്ലാവരിലും ഉണ്ടാകും. എന്താണ് പരിഹാരം? ആ ന്യൂനതകളെ, കുറവുകളെ നാദാ ഞങ്ങൾക്ക് നീ മാറ്റിത്തരണേ. ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ഈമാനുള്ളവർ തമ്മിൽ അകലേണ്ടവരല്ല. ന്യായമായ കാരണങ്ങൾ ഉണ്ടാകും. ദീനിയായ വിഷയങ്ങളെ പരിഗണിക്കാതിരിക്കുക, തെറ്റുകളുടെ പിന്നാലെ പോവുക, നിഷിദ്ധങ്ങളെ ലാഘവത്തോടെ കാണുക, ഇതൊക്കെ ഒരാളുമായി നമ്മൾ വിട്ടുനിൽക്കാനുള്ള കാരണങ്ങളാണ്. ഒരേ വിശ്വാസത്തിൽ, ഒരേ നന്മയിൽ ഒന്നിക്കുന്നവർ അവർക്കിടയിലുള്ള ന്യൂനതകളെ ശരിപ്പെടുത്തി നന്നാക്കിയാണ് ജീവിതത്തെ കൊണ്ടുപോകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മൂന്നാമതായി അവിടുന്ന് പ്രാർത്ഥിച്ചു, വഹദിനാ സുബുലസ്സലാം, അല്ലാഹുവേ നേർമാർഗത്തിലൂടെ, സത്യപാതയിലൂടെ, തെളിഞ്ഞ മാർഗത്തിലൂടെ, ചൊവ്വായ വഴിയിലൂടെ ഞങ്ങളെ നടത്തണേ നാഥ. ഒരു ദിവസം
നിർബന്ധമായും 17 തവണ ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ടവരാണ് വിശ്വാസികളായ നാം ഓരോരുത്തർ. ഹിദായത്തിന്റെ പ്രത്യേകത എന്താണ്? നൂറുൻ അലാ നൂർ, വെളിച്ചത്തിന്റെ മേൽ വെളിച്ചമാണ്. ഒരൊറ്റ പ്രകാശമല്ല, ജ്വലിച്ചു നിൽക്കുന്ന ലോകത്ത് എത്ര മനുഷ്യരുണ്ടോ അവർക്ക് നന്മയുടെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ മാത്രം പ്രകാശിച്ചു നിൽക്കുന്ന ഒന്നാണ് ഹിദായത്ത് എന്നുള്ളത്. അത് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. വേറെ ഒരാളുടെ ഇഷ്ടം കൊണ്ടോ അയാളുടെ കഠിനമായ പ്രയത്നം കൊണ്ടോ നടക്കുകയില്ല. അല്ലാഹുവിന്റെ തൗഫീഖ് നിർബന്ധമാണ്. നല്ല കാര്യങ്ങളെ കുറിച്ച്, നല്ല വഴികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം, പഠിപ്പിച്ചു കൊടുക്കാം. സ്വീകാര്യത കിട്ടുക എന്നത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഈ സമാധാനത്തിന്റെ വഴിയിലേക്ക് എത്തിയാൽ സമാധാനത്തിന്റെ ഭവനമാകുന്ന സ്വർഗത്തിലേക്കെത്താൻ പ്രയാസമുണ്ടാവുകയില്ല. ഇസ്ലാമിന്റെ വലിയ ഒരു പ്രത്യേകത നോക്കൂ നിങ്ങൾ. നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടത് മാത്രം ഇസ്ലാം പറഞ്ഞു. നമ്മുടെ ജീവിതത്തെ കേടാക്കുന്ന, നശിപ്പിക്കുന്ന അണുക്കളെ, വൈറസുകളെ ഇസ്ലാം നമ്മിൽ നിന്ന് അകറ്റി. ഹലാലായ മാർഗത്തിലൂടെയുള്ള സമ്പാദ്യം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. കളവിലൂടെയും ചതിയിലൂടെയും പറ്റിച്ചും കബളിപ്പിച്ചും ഉണ്ടാക്കുന്ന സമ്പത്തിനെ ഇസ്ലാം വിലക്കി. ഒരാൾക്ക് അയാളുടെ വരുമാനം ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് വലുതാക്കാം, പ്രശ്നമില്ല. എന്നാൽ പലിശ എന്ന വഴിയിലൂടെ സമ്പാദിക്കുന്നതിനെ ഇസ്ലാം വിലക്കി. അന്യന്റെ മുതൽ കട്ടെടുക്കാൻ പാടില്ല, അവന്റെ അനുവാദത്തോടെ എടുക്കാം. വേണ്ടത് ഇസ്ലാം പറഞ്ഞു, വേണ്ടാത്തത് അതിന്റെ ഗൗരവത്തിലും പഠിപ്പിച്ചു. എന്തിനാണ്? സ്വർഗമെന്ന ഭവനം നമുക്ക് ലഭിക്കാനാണ്. അതുകൊണ്ടാണ് ഖുർആൻ ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം, ഈ സൽപാദാവിലൂടെ സത്യമാർഗത്തിലൂടെ മുന്നോട്ട് പോയ ആളുകൾക്ക് ദാറുസ്സലാം, സമാധാനത്തിന്റെ ഭവനം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. കൺകുളിർമ നിറഞ്ഞു നിൽക്കുന്ന ലോകമാണ്, ശാശ്വതമായ ഇടമാണ്. അവിടേക്കെത്താൻ മരണം വരെ നേർമാർഗത്തിലൂടെ ജീവിക്കാൻ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ, നിർബന്ധമായ ഒരു സംഗതിയാണ്. പലരും പലതിലേക്കും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മനസ്സിനെ ഇളക്കുന്ന സംസാരങ്ങൾ, നമ്മുടെ മനസ്സിനെ കൊതിപ്പിക്കുന്ന പ്രവൃത്തികൾ, അതൊക്കെ വ്യാപകമാണ്. പലരും നമ്മുടെ തോളിൽ കൈയിട്ട് നമ്മുടെ കൈകൾ പിടിച്ച് തെറ്റിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നു. പല വർണ്ണങ്ങളിലൂടെ, പല രൂപങ്ങളിലൂടെ തിന്മകൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ഹിദായത്തിൽ നിന്ന് പോകാതിരിക്കാൻ നിർബന്ധമായും റബ്ബിനോട് നാം പ്രാർത്ഥിക്കണം. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, വനജ്ജിനാ മിനൽ ളുമാത്തി ഇലൻ നൂർ, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നാദാ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. എത്ര സൂക്ഷ്മമായ പ്രയോഗമാണ് പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഇതേ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ കാണാം. തെറ്റുകളെയാണ് ളുമാത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്തെല്ലാം തെറ്റുകൾ ലോകത്തുണ്ട്! തെറ്റായ കാര്യങ്ങളെ തെറ്റാണോ എന്ന് പോലും സംശയിക്കുന്ന വിധം തിന്മകൾ ലോകത്തുണ്ട്. തെറ്റായ കാര്യങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും മുടക്കി സൗകര്യങ്ങൾ തരപ്പെടുത്തുന്ന ആളുകൾ ലോകത്തുണ്ട്. ആ തെറ്റുകളെല്ലാം ഇരുട്ടറകളിലേക്കാണ്, അന്ധകാരത്തിലേക്കാണ് മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്നത്. എന്നാലോ എല്ലാ തിന്മകളുമാകുന്ന ഇരുട്ടുകളിൽ നിന്ന് നമുക്ക് ആശ്വാസം നൽകുന്നത് ഇസ്ലാം എന്ന വെളിച്ചമാണ്. അതിനെയാണ് നൂർ എന്ന് ഹദീസിലും ഖുർആനിലും പ്രയോഗിക്കപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സഹായിക്കുന്ന നല്ലവരായിട്ടുള്ള ആളുകളെ ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്കാണ് നയിക്കുക. പിശാചോ അവന്റെ കൂട്ടാളികളെ കൂട്ടുപിടിച്ച് വെളിച്ചത്തിൽ നിന്ന്
തെറ്റുകളുടെ ലോകത്തേക്കാണ് മനുഷ്യനെ കൊണ്ടുപോവുക. നമുക്ക് തന്നെ അതൊക്കെ തെറ്റാകുക, അതിനെ ആരെങ്കിലും തെറ്റായിട്ട് കണക്കാക്കുക. എത്ര അറിവുള്ള ആളുകൾ ലോകത്തുണ്ട്, ഇവർക്കൊന്നും തെറ്റല്ല. നമ്മൾ കുറച്ച് ആളുകൾക്കാണോ അതൊക്കെ തെറ്റായത്, ഇതൊക്കെ ഒരു പ്രശ്നമായത്? ഇങ്ങനെ ഷെയ്ത്വാനും അവന്റെ കൂട്ടാളികളും നമ്മോട് ഇങ്ങനെ ചോദിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എത്ര ഗൗരവം ഉള്ള വിഷയമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥന, ഇരുട്ടുകളാകുന്ന തിന്മകളിൽ നിന്ന് നന്മയാകുന്ന വെളിച്ചത്തിലേക്ക് നാദാ ഞങ്ങളെ കരകയറ്റണേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, വജന്നിബിനൽ ഫവായിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ, പ്രത്യക്ഷമായും പരോക്ഷമായും കാണുന്ന രൂപത്തിലും അല്ലാതെയും ഞങ്ങളുടെ ജീവിതത്തിനിടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഫവായിഷുകൾ, വേണ്ടാത്തരങ്ങൾ, വൃത്തികേടുകൾ, വ്യഭിചാരമടക്കമുള്ള കാര്യങ്ങൾ, ആണും ആണും വ്യഭിചരിക്കുക, പെണ്ണും പെണ്ണും വ്യഭിചരിക്കുക. എവിടെയാണിത്? നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിൽ, ജോലിസ്ഥലങ്ങളിൽ, അതിനൊക്കെ ആർക്കും തിരിയാത്ത ചില പ്രയോഗങ്ങൾ പേരായി നൽകപ്പെടുക. എന്തൊരപകടമാണ്! ഒരു ഭാര്യയും ഭർത്താവും അവരുടെ രഹസ്യ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ജനമധ്യത്തിൽ, ഗ്രൗണ്ടിൽ നിർവഹിക്കപ്പെടുന്ന, ക്ലാസ് റൂമുകളിൽ നിർവഹിക്കപ്പെടുന്ന, ക്ലബുകളിൽ നിർവഹിക്കപ്പെടുന്ന അപകടകരമായ, അത്യന്തം ഗുരുതരമായ ആപത്ത്. ഈ രോഗത്തെ കരിച്ചു കളയാൻ മനുഷ്യൻ നന്നാവുക എന്നല്ലാത്ത ഒരു മരുന്നില്ല. അത്രമാത്രം മനുഷ്യനെ നശിപ്പിക്കുന്ന ക്യാൻസർ വിപത്തായി ഇത് മാറിയിട്ടുണ്ട്. വേണ്ടാത്തരെ സ്വർഗരെ സമൂഹത്തിന്റെ ഭാഗമായി മാറുക, അതിനുവേണ്ടി സംസാരിക്കുക, തർക്കിക്കുക. എന്തെല്ലാം ലോകത്ത് നടക്കുന്നു! ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ള സുരക്ഷിതത്വം, സംരക്ഷണം നിസ്സാരമല്ല. നമ്മുടെ റബ്ബ് നമ്മോട് കാണിക്കുന്ന കാരുണ്യത്തിന്റെ വിശാലത അളന്നെടുക്കാനുള്ള അളവുകോൽ നമ്മുടെ കൈകളിൽ ഇല്ല. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തെറ്റുകളിലേക്ക് നമ്മെ നയിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, അതിനുള്ള കാരണങ്ങൾ, ആ കാരണങ്ങൾ നന്നായി കിട്ടാനുള്ള പ്രാർത്ഥനയാണ് നടത്തിയത്. വബാരിക് ലനാ ഫീ അസ്മാഇനാ, അല്ലാഹുവേ ഞങ്ങളുടെ കാതുകളിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേ. വഅബ്സാരിനാ, ഞങ്ങളുടെ കണ്ണുകളിൽ ബർക്കത്ത് നൽകണേ. വഖുലൂബിനാ, ഞങ്ങളുടെ മനസ്സുകൾക്ക് നീ ബർക്കത്ത് നൽകണേ. വാസ്വാജിനാ വദുരിയാതിനാ, ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ സന്താനങ്ങളിൽ അതാ ഞങ്ങൾക്ക് നീ ബർക്കത്ത് താ. നോക്കൂ, നിങ്ങൾ ആദ്യം പറഞ്ഞ മൂന്ന് അവയവങ്ങൾ പങ്കെടുക്കാത്ത ഒരു തിന്മ ലോകത്തുണ്ടോ? ഈ മൂന്ന് അവയവങ്ങൾ പങ്കെടുക്കാത്ത ഒരു നന്മ ലോകത്തുണ്ടോ? ഇല്ല എന്നുറപ്പാണ്. ഒരു നന്മക്ക് നമ്മുടെ കണ്ണുകൾ ആവശ്യമാണ്, നമ്മുടെ കാതുകൾ ആവശ്യമാണ്, നമ്മുടെ മനസ്സും ആവശ്യമാണ്. ഒരു തിന്മക്കും ഈ മൂന്നവയവങ്ങളുടെ പങ്കാളിത്തം നിർബന്ധമാണ്. നമ്മുടെ കുടുംബത്തെ നോക്കി വളർത്താനും പരിപാലിച്ചു വലുതാക്കാനും ഈ മൂന്നവയവങ്ങൾ വേണം. കുടുംബത്തിന്റെ കാര്യത്തിൽ കുടുംബം നോക്കുന്ന ആൾക്ക് മനസ്സില്ലെങ്കിൽ, കണ്ണു തുറക്കാനാവുന്നില്ലെങ്കിൽ, കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ കാതുകൊടുത്ത് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ കുടുംബത്തിന്റെ കാര്യം താളം തെറ്റും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ വ്യക്തിത്വമുള്ള, സ്വബോധമുള്ള, ധാർമ്മിക ബോധമുള്ള ഒരാളാക്കി മാറ്റുന്ന പ്രധാന മൂന്ന് അവയവങ്ങൾ, അവന്റെ കണ്ണുകൾ, കാതുകൾ, മനസ്സ്. ഇത് നന്നായാൽ നമ്മുടെ കുടുംബത്തിൽ കൺകുളിർമയുണ്ടാകും. അതാണ് നമ്മുടെ പ്രാർത്ഥന. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളെ ഇണകളിൽ നാദാ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണേ. ആ കുടുംബത്തിനും നാടിനും മുന്നിൽ നിൽക്കുന്ന ഒരാളാക്കി എന്നെ നീ മാറ്റണേ. എത്ര അർത്ഥവത്തായ പ്രാർത്ഥനയാണ്! മക്കളുണ്ടായിട്ട് പ്രാർത്ഥിക്കേണ്ടതല്ല, വിവാഹ പ്രായമെത്തിയത് മുതൽ. 14-15 വയസ്സാണല്ലോ ഒരാളുടെ പ്രായപൂർത്തി.
അയാൾ യുവത്വത്തിലേക്ക് പ്രവേശിക്കാൻ ആ പെണ്ണ് ആണ് അവിടെ മുതൽ പ്രാർത്ഥിക്കേണ്ടതാണ്. ഏതുവരെ? മരിക്കുന്നതുവരെ പ്രാർത്ഥിക്കേണ്ടതാണ്. കൺകുളിർമ കിട്ടണം. ഈ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അന്തരീക്ഷത്തെ നമ്മൾ നടുത്തറിഞ്ഞാൽ മതി. നമ്മളൊക്കെ സന്തോഷത്തിൽ നമ്മുടെ മകളെ ഒരാണിനെ ഏൽപ്പിക്കുന്നു. ഒന്നുകിൽ ആൺ കാരണം അല്ലെങ്കിൽ മകൾ കാരണം ഒന്നും രണ്ടും മാസം കൊണ്ട് അതൊരു വിലയില്ലാത്ത കാര്യമായി മാറ്റപ്പെടുന്നു. എത്ര പെട്ടെന്നാണ് ബന്ധങ്ങൾ മുറിക്കപ്പെടുന്നത്? എന്താണ് കാരണം? ചെറിയ ചെറിയ കാരണങ്ങളാണ്. ഭൗതികത്തിൽ നാം അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു സുഖം കാരണമായി ഉത്കൃഷ്ടമായ ഉത്തമമായ ഒരു ആരാധനയെ ചവിട്ടിയെറിയപ്പെടുന്ന, മുറിച്ചു മാറ്റപ്പെടുന്ന അത്യന്തം ഗുരുതരമായ അവസ്ഥ. ഒരു മാസം കൊണ്ട് തൊലാത്ത്, രണ്ടു മാസം കൊണ്ട് തൊലാത്ത് അല്ലെ? അതിനൊക്കെ പറ്റിയ വഴികളും നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിക്കാഹ് കഴിയുന്നു, ഒരു വർഷം കഴിയട്ടെ കൂട്ടിക്കൊണ്ടുപോകാൻ. ആര് പറഞ്ഞു? ആ ബന്ധങ്ങൾ തകർക്കാൻ പിശാചിന് ഒരു പണിയുമില്ല. ആ ഒരൊറ്റ വർഷം വേണ്ട, അതിനിടയ്ക്ക് തന്നെ ആ ബന്ധം പിശാചിന് തീരുമാനം. അങ്ങനെ ചില പറഞ്ഞിട്ടില്ല. നിക്കാഹ് കഴിഞ്ഞാൽ ആണിന്റെ പെണ്ണായി, പെണ്ണിന്റെ ഭർത്താവായി. പിന്നെ അവിടെ വേറെ നിബന്ധന ഇസ്ലാം വെച്ചിട്ടില്ല, നമ്മൾ ഉണ്ടാക്കിയ നിബന്ധന. ആ നിബന്ധന കാരണം മുറിച്ചു മാറ്റപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന ബന്ധങ്ങൾ എത്രയാണ്? മനസ്സിലെ രഹസ്യങ്ങളെ ചോർത്തി ആണെടുക്കുന്നു അല്ലെങ്കിൽ പെണ്ണെടുക്കുന്നു, ആ രഹസ്യങ്ങളെ കുടുംബങ്ങളുമായി പങ്കുവെക്കുന്നു. എനിക്ക് വേണ്ട, എത്ര പെട്ടെന്ന്! ആരാ ഈ പണിക്ക് കാരണമൊരുക്കിയത്, കളമൊരുക്കിയത് ആരാ? അതിന് മുന്നിൽ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ബന്ധങ്ങളുടെ പവിത്രത നിസാരവൽക്കരിക്കപ്പെടുന്ന, മൂല്യം ഇല്ലാതെയാക്കപ്പെടുന്ന അവസ്ഥയെ ഗൗരവത്തിൽ നാം കാണുന്നു. അതിനുള്ള ഒരു പണി നമ്മൾ എടുക്കരുത്, ഒരു പണിയും എടുക്കരുത്. നമ്മുടെ മകൾക്ക് വേണ്ട ഇണയെ കണ്ടെത്തിയാൽ അവനെ ഏൽപ്പിക്കുക, നമ്മുടെ മകൾ വേണ്ട ഇണയെ കണ്ടെത്തിയാൽ അവനെ ഏൽപ്പിക്കുക, അവരെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, പ്രാർത്ഥിക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥനയിലൂടെ പഠിപ്പിച്ചത്. പിന്നീട് പറഞ്ഞു, വതുബ് അലൈനാ ഇന്നക അൻതത്വാബുർ റഹീം. അല്ലാഹ് തൗബ സ്വീകരിക്കുന്നാഥ, ഒരു ചെറിയ തെറ്റ് വന്നു പോയാൽ, തെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ, ചൊറിച്ചിലുണ്ടാക്കുക, ഞാനങ്ങനെ ചെയ്തല്ലോ, ഐ പറ്റാത്തൊരു കാര്യമാണ്, അറിഞ്ഞു ഞാൻ ചെയ്തല്ലോ, ഇതാരെങ്കിലും കണ്ടാൽ എന്തുണ്ടാവും സദ, ഇങ്ങനെ നമ്മളോട് പറയുന്ന ഒരു കാര്യം, അതാണ് തെറ്റ്. ആ തെറ്റ് വന്നു പോയാൽ തൗബ ചെയ്യാനുള്ള മടി വേണ്ട, ലജ്ജ വേണ്ട, റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പറയാ, അല്ലാ ഞാൻ പാപിയ, ഒരു മുദിനിബാണ്, കുറ്റവാളിയാണ്, വന്നുപോയി നാഥ, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും വന്നുപോയി, നീ തൗവാബാണ്, എനിക്ക് പുറത്തു താ, അതിലേക്ക് മടങ്ങാൻ ഇനി വല്ല സാഹചര്യവും ഉണ്ടാവുകയാണെങ്കിൽ എനിക്കൊരു സംരക്ഷണം താ, എന്നെ ഒന്ന് പിടിക്കുന്നാഥ, എനിക്കൊരു കാവൽ താ. റബ്ബിനോട് തൗബ ചെയ്യാൻ കഴിയും, മാറ്റിവെക്കണം, നാളെ ചെയ്യാം, നാളെ ചെയ്യാം. ഒരു അസ്തഗ്ഫിറുള്ള പറയാൻ, ആത്മാർത്ഥമായി പറയാൻ നമ്മൾ നാളെ എന്ന് പറയണ്ട, ഉടനെ പറയാം. കഴിയുന്നത്ര നന്മകൾ ചെയ്ത് ആ തിന്മയെ മായ്ച്ചു കിട്ടാനുള്ള അവസരം ഉണ്ടാക്കുക, അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, വജഅൽനാ ശാകിരീന ലിനിഅമിക, എത്ര അനുഗ്രഹങ്ങളാണ് റബ്ബേ നീ എനിക്ക് തന്നത്. ഈ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കുന്ന, നന്ദി കാണിക്കുന്ന ഒരാളാക്കി എന്നെ മാറ്റി. ആലോചിച്ച് നോക്കാണി, നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ കണക്കെണ്ണി ബില്ലടക്കാൻ അള്ളാഹു പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ ഒരു അനുഗ്രഹം കിട്ടാൻ ഒരു അപേക്ഷ കൊടുത്ത് വരി നിൽക്കണം എന്ന് അള്ളാഹു നിയമമാക്കിയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇല്ലല്ലോ. അള്ളാഹു തന്നതിനെ നമുക്ക് വില കൊടുത്ത് വാങ്ങേണ്ടി വന്നാൽ എത്ര വരി നിൽക്കണം, എത്ര അപേക്ഷ കൊടുക്കണം, എത്ര ആളെ ഒപ്പുവേണം, വേണ്ടേ? പക്ഷേ അള്ളാഹു യഥാർത്ഥത്തിൽ നമുക്ക് തന്ന ഒന്നിനും എവിടെയും നമ്മൾ കണക്ക് പറയണ്ട, ഒന്നും വേണ്ട. പരലോകത്ത് അള്ളാഹു ചോദിക്കും, മറുപടി പറയാൻ പാകത്തിന് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നന്ദി ചെയ്ത് ഒരുങ്ങിയിരിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നന്ദി കാണിച്ചാലോ അധികം തരുന്ന, അധികം തരുന്നാണ്. അപ്പൊ നല്ല ആരോഗ്യം ഉണ്ടാകാൻ, നല്ല ജോലി ഉണ്ടാകാൻ, നല്ല പഠനം ഉണ്ടാകാൻ എന്താ വേണ്ടത്? കിട്ടിയതിന് അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ തിരിച്ചള്ളാവും തന്നുകൊണ്ടേ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ച കാര്യമാണ്. പിന്നീട് പ്രാർത്ഥിച്ചു, മുസ്നീന ബിഹാ അലൈക, ഈ നിഅമത്തൊക്കെ എടുത്തു പറയാൻ കഴിയണം, ഇത് മറച്ചു വെക്കേണ്ട കാര്യമല്ല. എന്താ എന്റെ വർത്താനം, എന്താ അങ്ങനെ പോണു, ഒരുമാതിരി ഒരു പോക്ക്. അതല്ല, അങ്ങനെ പറയുമ്പോഴും അയാൾക്ക് സ്വസ്ഥമായി ശ്വസിക്കാൻ കഴിയുന്നില്ലേ, നടക്കാൻ കഴിയുന്നില്ലേ, എന്തുള്ളൂ, ഒരു ചെറിയ ഊരവേദന ഉള്ളു, വേറൊന്നുമില്ല. ആ മനുഷ്യൻ പറയാ, പറ്റ പോയി, എവിടെ പോണു, എവിടെ പോണു. ആ ഊരവേദന മാറ്റിയാൽ എണ്ണി തീർക്കാൻ പറ്റാത്ത ന്യാമത്തിന്റെ അനുഗ്രഹത്തിന്റെ ഉടമയല്ലേ അവൻ. എന്താ അത് മനസ്സിലാക്കാത്തത്? കണ്ണിന് കേടില്ല, കാതിന് കേടില്ല, നടക്കാൻ കഴിയുന്നു അല്ലേ? ഒന്ന് ഇരിക്കുമ്പോ ഒരു ചെറിയ വേദന, കിടക്കുമ്പോ ഒരു ചെറിയ വേദന, എന്തേ ഇതിന് കാരണം? അള്ളാഹു തന്നതിനെ ഒന്ന് എടുത്തു പറയാൻ കഴിയുന്നില്ല അല്ലേ? ഒരു ദിവസം പണിയില്ലെങ്കിൽ എന്താ പറയാ, എന്താ അപ്പത്, ഇന്ന് പണിയില്ല, അപ്പൊ ഇന്നലെ ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ, ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നില്ല, കുഴപ്പമില്ല, ചില നാളെ ഉണ്ടാവും കേട്ടോ. അതൊരു ഈമാളുടെ വർത്താനാണ്, ഒരു ഈമാളുടെ വർത്താനാണ്. എന്തെന്ന്, ഇന്ന് കരുതിയ പോലെ ഒന്ന് പോരാ, ആരും അല്ലാണ്ട് വന്നിട്ടില്ല. ഇന്നലെ ഇപ്പൊ 2000 കച്ചവടം ഉണ്ടായിരുന്നു, ഇന്നിപ്പോ 1800 ആയിട്ടുള്ളൂ. പോരാ, 1800 ആയില്ലേ, എന്തിനെ മറക്കുന്നു, ഇന്നലത്തിനേക്കാൾ 200 കുറവുള്ളൂ. ഇതാണ് അല്ല തന്നതിനെ എടുത്തു പറയാൻ കഴിയണം, അതിനെ നമുക്ക് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയണം. അതാണ് അടുത്ത പ്രാർത്ഥന, ഖാബിലീന ലഹാ, സ്വീകരിക്കാൻ കഴിയണം. എന്റെ റബ്ബ് തന്നു, എന്റെ റബ്ബ് തന്നു, ഞാൻ അനുഗ്രഹിക്കുന്നതിൽ എന്റെ റബ്ബ് തൗഫീഖ് ആക്കിയത്, അതാ എനിക്ക് കിട്ടിയത്, ആക്കാത്തതോ എനിക്ക് കിട്ടില്ല. ആ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കുന്നത്, വാതുമിംഹാ അലൈനാ, അല്ലാഹുവേ നിലനിർത്തിത്തരണേ, പെട്ടെന്ന് ഇതൊക്കെ ഇല്ലാതെയാകുന്ന, വേഗത്തിൽ സങ്കടത്തിലേക്ക് ദുരിതത്തിലേക്ക് തള്ളപ്പെടുന്ന ഒരവസ്ഥയില്ലാതിരിക്കാൻ, അല്ലാഹുവേ ഒരു ഒരു തുടർച്ച എന്റെ ജീവിതത്തിൽ ഈ ഒരവസ്ഥയെ തുടർന്നു കൊണ്ടുപോകാൻ എനിക്ക് നാദാ ബർക്കത്ത് നൽകണേ. ഇങ്ങനെ 15 കാര്യങ്ങളെ ഉൾക്കൊള്ളുന്ന പ്രബലമായ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള പ്രാർത്ഥനയാണ്. നമുക്കറിയുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുക, ആത്മാർത്ഥമായി നമ്മുടെ റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുക. വിശ്വാസികളായ നാം ഓരോരുത്തരും ഇൻഷാ അല്ലാ ഷഅബാനിലേക്ക് പ്രവേശിക്കുകയാണ്. റമദാനിന്റെ മുമ്പായിട്ടുള്ള മാസമാണ് ഷഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾ കൂടുതൽ അശ്രദ്ധരാകുന്ന ഒരു മാസമായിട്ടാണ് ഷഅബാനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. റജബിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരുപാട് അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പിന്നാലെ ആളുകൾ ഓടും. ഷഅബാനിൽ പിന്നെ റമദാൻ അടുത്തല്ലോ എന്ന ചിന്തയോടുകൂടി അങ്ങനെ മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഷഅബാൻ മാസത്തെ നന്നായി അവിടുന്ന് ശ്രദ്ധിച്ചിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് നോമ്പെടുത്തുകൊണ്ട് ഷഅബാൻ മാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണിച്ചിരുന്നു എന്നാണ്. അപ്പൊ ഷഅബാൻ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് എന്ത് ചെയ്യാം, നോമ്പ് എടുക്കാൻ ഇസ്ലാം അനുമതി നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പെടുക്കൽ രീതിയെ പറ്റി പറയപ്പെട്ടിട്ടുള്ളത്, റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്തിരുന്നത് ഷഅബാനിലാണ്. അപ്പൊ സ്വഹാബത്തിന് ഇങ്ങനെ തോന്നിപ്പോകും, ഷഅബാൻ മുഴുവൻ നോമ്പെടുത്തോ എന്ന്. അപ്പൊ അറബികളുടെ ശൈലിയാണ്, ഷഅബാനിൽ കൂടുതൽ നോമ്പെടുത്താൽ, പകുതിയിലധികവും നോമ്പെടുത്താൽ ഷഅബാൻ മുഴുവൻ നോമ്പെടുത്തു എന്ന അർത്ഥം കിട്ടുന്ന പ്രയോഗമാണ് അവർ നടത്താറുള്ളത്. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മാസത്തെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആളുകൾ അശ്രദ്ധരാകുന്ന സമയത്ത് ആരാധനാ കർമ്മങ്ങളിൽ താല്പര്യം കാണിക്കുക എന്നത് ഭയങ്കരമായ ഒരു കാര്യമാണ്. ആളുകൾ അശ്രദ്ധരാകുമ്പോൾ ഇങ്ങനെ ഒരു സമയമാണല്ലോ എന്ന് മനസ്സിലാക്കി ദിക്റുകളിലും ദുആകളിലും ജമാഅത്ത് നിസ്കാരങ്ങളിലും ഖുർആൻ പാരായണത്തിലും സദഖയിലും മറ്റു കാര്യങ്ങളിലൊക്കെ താല്പര്യത്തോടെ മുന്നോട്ട് വരിക എന്നത്, അത് ഹർജ്. ഹർജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഫദലുള്ള, മികവുള്ള കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന രൂപത്തിലൊക്കെ ഈ മാസത്തെ പരിഗണിക്കാനും ശ്രദ്ധിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്.